യമ്മി വാലി ഓൾ നാച്ചുറൽ ഹെൽത്തി കേരള ബനാന പൗഡർ എനിക്കും ഇത് മതി. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കാറിന്റെ ചില്ല് തകർത്ത് പിടികൂടി പോലീസ്. പൂനെയിൽ തട്ടിപ്പ് നടത്തിയ പ്രതിയെയാണ് ആലപ്പുഴയിൽ നാടകീയമായി പിടികൂടിയത്. പൂനെയിൽ വെച്ച് 2 കോടിയോളം രൂപ തട്ടിയെടുത്തയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന് നേരെ ബലപ്രയോഗം നടത്തി. തുടർന്ന് പ്രതിയെ വാഹനത്തിന്റെ ചില്ല് തകർത്ത് പിടികൂടുകയായിരുന്നു. പൂനെയിൽ താമസിക്കുന്ന സ്വപ്ന എന്ന സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ടോണി തോമസ് എന്ന യുവാവാണ് പിടിയിലായത്. പൂനെയിലെ ചതുശൃംഗി സ്റ്റേഷനിലെ കേസിലാണ് അറസ്റ്റ്. ടോണി തോമസിന്റെ കമ്പനിയുടെ ആവശ്യത്തിലേക്ക് പലതവണയായി 2 കോടിയോളം രൂപ വാങ്ങുകയും പകരം സ്വപ്നയെ കമ്പനിയുടെ ഡയറക്ടർ ആക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ടോണി തോമസുമായി ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായി. തുടർന്ന് സ്വപ്നയെ ടോണി തോമസ് മർദ്ദിക്കുകയുണ്ടായി എന്നാണ് ആരോപണം. അതിനുശേഷം മുന്നറിയിപ്പില്ലാതെ ടോണി കമ്പനി പൂട്ടി മുങ്ങിയെന്നാണ് പരാതിയെന്ന് നോർത്ത് പോലീസ് വ്യക്തമാക്കി. സ്വപ്നയുടെ ആഡംബര കാറും ബൈക്കും തട്ടിയെടുത്തെന്നും പരാതിയുണ്ട്. പൂനെയിലെ ക്ലബിൽ വെച്ച് 2017 ടോണി തോമസും സ്വപ്നയും സൗഹൃദത്തിലാകുന്നത്. തുടർന്ന് 2018 മുതലാണ് ഇരുവരും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയതെന്നും സ്വപ്നയുടെ പരാതിയിലുണ്ട്. ടോണി തോമസ് കാറിൽ ആലപ്പുഴ ഡച്ച് സ്ക്വയറിന് സമീപത്തുണ്ടെന്ന വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നോർത്ത് എസ്ഐ എസ് മനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് മഫ്തിയിൽ സ്ഥലത്തെത്തി. ബൈക്കിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കൈ കാണിച്ചിട്ടും കാർ നിർത്തിയില്ല. പിന്നീട് ബൈക്ക് കാറിന് മുന്നിൽ കുറുകെ നിർത്തി പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ബൈക്ക് ഇടിച്ചിട്ട് കാർ ഓടിച്ചു പോകാൻ പ്രതി ശ്രമിച്ചു. കാർ തടഞ്ഞെങ്കിലും ടോണി ഡോറ് തുറന്നില്ല. തിരിച്ചറിയൽ കാർഡ് കാണിച്ചിട്ടും ഫലമുണ്ടായില്ല. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരുടെ സഹായത്തോടെ കാറിന്റെ ചില്ല് തകർത്താണ് പ്രതിയെ പുറത്തിറക്കിയത്. കാറിൽ ടോണിയുടെ മാതാപിതാക്കളും മറ്റു ചിലരും ഉണ്ടായിരുന്നു. ഇവർ ടോണിയെ കൊണ്ടുപോകാതിരിക്കാൻ ബലപ്രയോഗം നടത്തിയെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ പിടികൂടാൻ സഹായം തേടി 3 ദിവസം മുൻപാണ് മഹാരാഷ്ട്ര പോലീസ് ആലപ്പുഴയിലെത്തിയത്. അതേസമയം സ്വപ്നയുടെ പരാതി തോമസിനൊപ്പമുണ്ടായിരുന്ന ബന്ധുക്കൾ നിഷേധിച്ചു. സ്വപ്ന തങ്ങളുടെ പണം തട്ടിയെടുത്തെന്നാണ് അവരുടെ ആരോപണം. 150 അടി താഴ്ചയിലോട്ട് വീണ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിച്ചത് ആപ്പിൾ വാച്ച്. നീറ്റ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന സ്മിത്ത് മേത്ത എന്ന 17-കാരനാണ് ആപ്പിൾ വാച്ചിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടത്. 2022 ജൂലൈയിൽ നടന്ന ഈ സംഭവത്തിനോട് ആപ്പിൾ സിഇഒ ആയ ടിം കുക്ക് പ്രതികരിച്ചതിലൂടെ ഈ വാർത്ത ശ്രദ്ധേയമായി മാറുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് സ്വദേശിയായ സ്മിത്ത് പൂനെയിൽ പഠിച്ചു വരികയാണ്. തന്റെ 3 കൂട്ടുകാർക്കൊപ്പം വിസാപൂർ ഫോർട്ട് സന്ദർശിക്കുന്നതിനിടെ ഈ വിദ്യാർത്ഥി കാലുവഴുതി 150 അടി താഴെയുള്ള കൊടുങ്കാട്ടിലേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയിൽ സ്മിത്തിന്റെ 2 കാൽമുട്ടുകൾക്കും പരിക്കുപറ്റി. കൂട്ടുകാരുമായി ബന്ധപ്പെടാനായി കയ്യിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആപ്പിളിന്റെ സീരീസ് 7 പെട്ട വാച്ചാണ് സ്മിത്ത് കയ്യിൽ കെട്ടിയിരുന്നത്. സെല്ലുലാർ ഫംഗ്ഷൻസ് ഉള്ള ഈ വാച്ചിലൂടെ വിദ്യാർത്ഥി തന്റെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ബന്ധപ്പെടുകയായിരുന്നു. ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ട് താൻ എവിടെയാണ് വീണുകിടക്കുന്നത് എന്ന ലൊക്കേഷൻ വിവരങ്ങളും വിദ്യാർത്ഥി തന്റെ സുഹൃത്തുക്കൾക്ക് കൈമാറുകയായിരുന്നു. പിന്നാലെ സുഹൃത്തുക്കളും മറ്റു 2 ട്രക്കേഴ്സും കൂടെ വന്ന് സ്മിത്തിനെ രക്ഷിക്കുകയും സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. അതിനിടെ ആപ്പിൾ വാച്ചിന്റെ സേവനം മൂലമാണ് തനിക്ക് തന്റെ ജീവൻ രക്ഷിക്കാനായതെന്നും പറഞ്ഞ് സ്മിത്ത് മെഹ്റ ആപ്പിൾ സിഇഒ ആയ ടിം കുക്കിന് മെയിൽ അയച്ചിരുന്നു. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടിം കുക്ക് സ്മിത്തിന് തിരിച്ചു മെയിൽ അയച്ചു. ഈയടുത്താണ് അമേരിക്കയിൽ ഭർത്താവ് ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു ഭാര്യ ആപ്പിൾ വാച്ചിന്റെ സഹായത്തോടെ എമർജൻസി നമ്പറിൽ വിളിച്ച് രക്ഷപ്പെട്ടത്. അതിനു പിന്നാലെയാണ് 17-കാരനായ വിദ്യാർത്ഥി രക്ഷപ്പെട്ട ഈ വാർത്ത പുറത്തുവരുന്നത്. യമ്മി വാലി ഓൾ നാച്ചുറൽ ഹെൽത്തി കേരള ബനാന പൗഡർ എനിക്കും ഇത് മതി.